കോവിഡ് കണക്കുകൾ സംസ്ഥാനത്തെ ഉയരുന്നതിനെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് കൂട്ടായ പ്രതിരോധം അതുമാത്രമാണ് അങ്ങനെ മാത്രമേ നമുക്ക് ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയൂ സർക്കാർ ഇന്ന് പുതിയ ഒരു ചികിത്സാ മാർഗ്ഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ കോവിഡിനെ മാത്രമായി ഔട്ട് പേഷ്യന്റ് സൗകര്യം ഒരുക്കണമെന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശവും അതിലുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ന്യൂസ് നൈറ്റിൽ ആദ്യം ഷഫീദ് റൗത്തർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷഫീദ് ഗുഡ് ഈവനിംഗ് ചികിത്സാ മാർഗ്ഗരേഖ പുതുക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം കൂടുതൽ പേർ രോഗബാധിതരാകുന്നു വീടുകളിൽ റൂം ഐസൊലേഷനിൽ കഴിയുന്നവരിൽ പലർക്കും രോഗം ഗുരുതരമാകുന്ന സാഹചര്യവും ഉണ്ടാകുന്നു എങ്ങനെയാണ് പുതിയ മാർഗ്ഗരേഖ ശ്രുതിയ സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ രോഗികളുടെ എണ്ണം അത് ഉയർന്നു നിൽക്കുകയാണ് മാത്രമല്ല അടുത്ത ആഴ്ചയിൽ വലിയ വർധനവ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചികിത്സാ മാർഗനിർദ്ദേശം പുതുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ തിരുത്തലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ആശുപത്രികളിലെയും പനി ക്ലിനിക്കുകൾ അത് കോവിഡ് ക്ലിനിക്കാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായി കോവിഡ് ഒപികൾ സജ്ജമാക്കണം മാത്രമല്ല ചികിത്സയും പരിശോധനയും മരുന്ന് നൽകലുമെല്ലാം പ്രോട്ടോകോൾ പ്രകാരം നടപ്പിലാക്കണമെന്നും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ഈ മൂന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലും ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആശുപത്രികളിലടക്കം രോഗവ്യാപനം കൂടുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ആശുപത്രികളിലെ അടക്കം സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട മൂന്ന് തീരുമാനങ്ങളും കൊണ്ട് ആരോഗ്യവകുപ്പ് ലക്ഷ്യം വെക്കുന്നത് അതേസമയം തന്നെ ഈ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾക്ക് കൂടുതൽ സൗകര്യം ലഭ്യമാകും മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർക്കുള്ള റിസ്ക് ഫാക്ടറും അത് കുറഞ്ഞു കിട്ടുമെന്നുള്ള ഒരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് മറ്റ് നിർദ്ദേശങ്ങൾ ഈ എല്ലാ സർക്കാർ ആശുപത്രികളും കോവിഡ് ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അതേസമയം തന്നെ ഈ കോവിഡ് ഇതര അടിയന്തര ചികിത്സയ്ക്കും പ്രാപ്തരായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ RCCയിലടക്കം ചില ശസ്ത്രക്രിയകളടക്കം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഈ കോവിഡ് മൂലം ഉണ്ടായിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മെഡിക്കൽ കോളേജുകൾ അതേപോലെ തന്നെ ഈ അടിയന്തര സ്പെഷ്യലൈസേഷൻ നടത്തുന്ന ആശുപത്രികളെല്ലാം തന്നെ ഈ കോവിഡ് ഇതര ചികിത്സയ്ക്കുള്ള പ്രത്യേകിച്ച് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾക്കായി പ്രാപ്തരായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ഈ മാസം 31 വരെ കോവിഡ് ഇതര ചികിത്സാ രോഗത്തിന്റെ കാഠിന്യം അത് നോക്കിയിട്ടായിരിക്കും ചികിത്സ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത് ഈ സ്വകാര്യ ആശുപത്രികളിൽ പ്രത്യേക കോവിഡ് ഒപി നിർബന്ധമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ സ്വകാര്യ ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കകളും ICU ബെഡുകളുടെ ശേഷിയും 50% താലൂക്ക് ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കകൾ സജ്ജമാക്കണമെന്നടക്കം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അടക്കം യോഗം വിളിച്ചപ്പോൾ ആരോഗ്യരംഗത്ത് എന്തൊക്കെ ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി ഇതടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത് ഏതായാലും പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വരും ദിവസങ്ങളിലും വലിയ ആശങ്ക ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നതും സുജയ ശരി ഷഫീദ് റൗത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് സൂചിപ്പിച്ചതുപോലെ ലോക്ഡൌണിലേക്ക് നമ്മൾ പോയെങ്കിലും കഴിഞ്ഞയാഴ്ച സമ്പർക്കം മൂലം രോഗബാധിതരാകാൻ സാധ്യതയുള്ളവരുടെ കണക്കുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിനായുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത്